ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആൽഫ ടി വിയുടെ സത്യവിളിച്ചം പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സത്യവിളിച്ചം എന്ന ഈ പ്രോഗ്രാമിലൂടെ യോഹന്നാൻ്റെ സുവിശേഷ പഠന പരമ്പരയാണല്ലോ നാം ഈ നാളുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പഠനത്തിൻ്റെ 40-ാമത്തെ ക്ലാസ്സിലാണ് ഇന്ന് നാം എത്തിയിരിക്കുന്നത്. 10-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ ഇന്നത്തെ നമ്മുടെ പഠനത്തിന് ആധാരമായി വായിച്ചു കേൾപ്പിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 19 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ. ഈ വചനം നിമിത്തം യഹൂദന്മാരുടെ ഇടയിൽ പിന്നെയും ഭിന്നതയുണ്ടായി. അവരിൽ പലരും അവന് ഭൂതമുണ്ട്, അവൻ ഭ്രാന്തനാകുന്നു, അവൻ്റെ വാക്ക് കേൾക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞു. മറ്റു ചിലർ ഇത് ഭൂതഗ്രസ്തൻ്റെ വാക്കല്ല, ഭൂതത്തിന് കുരുടന്മാരുടെ കണ്ണു തുറപ്പാൻ കഴിയുമോ എന്ന് പറഞ്ഞു. അനന്തരം യെരുശലേമിൽ പ്രതിഷ്ഠോത്സവം ആചരിച്ചു. അന്ന് ശീതകാലമായിരുന്നു. യേശു ദൈവാലയത്തിൽ ശലോമോൻ്റെ മണ്ഡപത്തിൽ നടന്നുകൊണ്ടിരുന്നു. യഹൂദന്മാർ അവനെ വളഞ്ഞു, നീ എത്രത്തോളം ഞങ്ങളെ ആശിപ്പിക്കുന്നു, നീ ക്രിസ്തു എങ്കിൽ സ്പഷ്ടമായി പറക എന്നവനോട് പറഞ്ഞു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് സാക്ഷ്യമാകുന്നു, നിങ്ങളോ എൻ്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവരല്ലായകയാൽ വിശ്വസിക്കുന്നില്ല. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാനവയെ അറിയുകയും അവയെന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഞാനവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. അവയെ തന്നിരിക്കുന്ന എൻ്റെ പിതാവ് എല്ലാവരിലും വലിയവൻ. പിതാവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയില്ല. ഞാനും പിതാവും ഒന്നാകുന്നു. യഹൂദന്മാർ അവനെ എറിയുവാൻ പിന്നെയും കല്ലെടുത്തു. യേശു അവരോട്, പിതാവിൻ്റെ കൽപ്പനയാൽ ഞാൻ പല നല്ല പ്രവൃത്തികൾ നിങ്ങളെ കാണിച്ചിരിക്കുന്നു, അവയിൽ ഏതു പ്രവൃത്തി നിമിത്തം നിങ്ങൾ എന്നെ കല്ലെറിയുന്നു എന്ന് ചോദിച്ചു. യഹൂദന്മാർ അവനോട്, നല്ല പ്രവൃത്തി നിമിത്തമല്ല, ദൈവദൂഷണം നിമിത്തവും. നീ മനുഷ്യനായിരിക്കെ നിന്നെ തന്നെ ദൈവമാക്കുന്നത് കൊണ്ട് മാത്രമേ ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത് എന്നുത്തരം പറഞ്ഞു. യേശു അവരോട്, നിങ്ങൾ ദൈവന്മാരാകുന്നു എന്ന് ഞാൻ പറഞ്ഞു എന്ന് നിങ്ങളുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നില്ലയോ? ദൈവത്തിൻ്റെ അരുളപ്പാട് ഉണ്ടായിട്ടുള്ളവരെ ദൈവന്മാർ എന്ന് പറഞ്ഞു എങ്കിൽ തിരുവെഴുത്തിന് നീക്കം വന്നു കൂടായല്ലോ. ഞാൻ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് പറഞ്ഞതുകൊണ്ട് നീ ദൈവദൂഷണം പറയുന്നു എന്ന് പിതാവ് വിശുദ്ധീകരിച്ച് ലോകത്തിൽ അയച്ചവനോട് നിങ്ങൾ പറയുന്നുവോ? ഞാൻ എൻ്റെ പിതാവിൻ്റെ പ്രവൃത്തി ചെയ്യുന്നില്ലെങ്കിൽ എന്നെ വിശ്വസിക്കേണ്ട. ചെയ്യുന്നുവെങ്കിലോ, എന്നെ വിശ്വസിക്കാതിരുന്നാലും പിതാവ് എന്നിലും ഞാൻ പിതാവിലും എന്ന് നിങ്ങൾ ഗ്രഹിച്ച് അറിയേണ്ടതിന് പ്രവൃത്തിയെ വിശ്വസിപ്പീൻ. അവർ അവനെ പിന്നെയും പിടിപ്പാൻ നോക്കി, അവനോ അവരുടെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞുപോയി. അവൻ യോർദ്ധാനക്കരെ യോഹന്നാൻ ആദിയിൽ സ്നാനം കഴിപ്പിച്ചു കൊണ്ടിരുന്ന സ്ഥലത്ത് പിന്നെയും ചെന്ന് അവിടെ പാർത്തു. പലരും അവൻ്റെ അടുക്കൽ വന്നു. യോഹന്നാൻ അടയാളമൊന്നും ചെയ്തിട്ടില്ല, എന്നാൽ ഇവനെക്കുറിച്ച് യോഹന്നാൻ പറഞ്ഞതൊക്കെയും സത്യമായിരുന്നു എന്ന് പറഞ്ഞു. അവിടെ പലരും അവനിൽ വിശ്വസിച്ചു. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ ക്രിസ്തു പരസ്യമായി നടത്തിയ രണ്ട് അവകാശവാദങ്ങൾ നാം വായിക്കുകയുണ്ടായി. കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായിട്ട് നാം അത് പഠിക്കുകയും ചെയ്തതാണ്. ഞാൻ വാതിലാകുന്നു, ഞാൻ നല്ല ഇടയൻ ആകുന്നു. വാതിൽ എന്നുള്ള നിലയിൽ യഹൂദന്മാരുടെ ഇടയിലേക്ക് ശരിയായ വാതിലിലൂടെ കടന്നു വന്ന കർത്താവായ യേശുവിനെയും, അതുപോലെ യഹൂദ മതബന്ധനത്തിൽ നിന്ന് അനേകരെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ശരിയായ വാതിലായി യേശുക്രിസ്തുവിനെയും, ലോകത്തിൻ്റെ രക്ഷയ്ക്കായി വാതിലായി തീർന്ന യേശുക്രിസ്തുവിനെയുമാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. പിന്നീട് ഞാൻ നല്ല ഇടയൻ എന്ന നിലയിൽ ആടുകളുമായി ഹൃദ്യമായ ബന്ധം പുലർത്തുന്ന ഇടയനെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പ്രത്യേകിച്ച് ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്ന നല്ല ഇടയൻ. ആ നിലയിൽ ഞാൻ വാതിലാകുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു എന്ന് ക്രിസ്തു അവകാശപ്പെടുകയും അതിലൂടെ പിതാവിനാൽ അയക്കപ്പെട്ടവനാണെന്നും പിതാവിനാൽ സ്നേഹിക്കപ്പെടുന്നവനാണെന്നും പിതാവ് ഏൽപ്പിച്ച പ്രവൃത്തികളാണ് താൻ നിവർത്തിക്കുന്നത് എന്നും അവകാശപ്പെടുക വഴി അത് കേട്ട യഹൂദന്മാരുടെ ഇടയിൽ യേശുവിനെക്കുറിച്ച് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ടായി. നാം ഇന്ന് വായിച്ച വേദഭാഗം അവസാനിച്ചത് പലരും അവനിൽ വിശ്വസിച്ചു എന്ന ആ വാക്ക് വായിച്ചാണ്. എന്നാൽ യേശുവിൻ്റെ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ വ്യത്യസ്ത നിലകളിലുള്ള പ്രതികരണങ്ങൾ യഹൂദന്മാരിൽ നിന്നുണ്ടാകുന്നത് നാം എവിടെയും കാണുന്നുണ്ട്. ഇവിടെയും അങ്ങനെ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ക്രിസ്തു പറഞ്ഞ ഈ വാക്കുകൾ നിമിത്തം യഹൂദന്മാരുടെ ഇടയിൽ ഭിന്നതയുണ്ടായി. ആ ഭിന്നത നല്ലൊരു കൂട്ടം ആളുകൾ പറഞ്ഞു,
അവിടെ നാം വായിക്കുന്നത് അവരിൽ പലരും ഭൂരിപക്ഷവും പറഞ്ഞത് അവന് ഭൂതമുണ്ട് അവന് ഭ്രാന്താണ് എന്നൊക്കെയാണ്. യേശുക്രിസ്തുവിന് എതിരായിട്ടാണ് ഭൂരിപക്ഷം ആളുകളും അഭിപ്രായങ്ങൾ പറയുന്നത്. എന്നാൽ മറ്റു ചിലർ, ഒരു ചെറിയ കൂട്ടം ആളുകൾ, ഇത് ഭൂതഗ്രസ്തൻ്റെ വാക്കല്ല, ഭൂതത്തിന് കുരുടന്മാരുടെ കണ്ണു തുറപ്പാൻ കഴിയുമോ എന്ന് പറഞ്ഞു. നമുക്കറിയാം അന്നും ഇന്നും ഏതു കാലത്തും ഭൂരിപക്ഷം സത്യത്തിനെതിരാണ്. ഭൂരിപക്ഷത്തിൻ്റെയും കണ്ണ് ആത്മീകമായി കുരുട്ട് ബാധിച്ചിരിക്കുകയാണ്. എന്നാൽ അതിൻ്റെ ഇടയിലും ഒരു ചെറിയ കൂട്ടം, ഒരു ന്യൂനപക്ഷം വെളിച്ചം പ്രാപിച്ചവരും സത്യം മനസ്സിലാക്കിയവരായിട്ടും ഉണ്ട്. പ്രത്യേകിച്ച് യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിലും ഇവിടെ പലരും അവനെതിരായി അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോൾ ചിലർ അവനെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ പറയുന്നതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇന്നും ലോകം നാം നോക്കിയാൽ ലോകത്തിൻ്റെ ക്രിസ്തുവിനോടുള്ള പ്രതികരണത്തിൽ ഇത് കാണാനായിട്ട് കഴിയും. ബഹുഭൂരിപക്ഷവും ക്രിസ്തുവിനെ മനസ്സിലാക്കുവാൻ കഴിയാത്തവരാണ്. ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ അവരുടെ കണ്ണ് കുരുട്ട് ബാധിച്ചിരിക്കുകയാണ്. എന്നാൽ ഒരു ചെറിയ കൂട്ടം ഇന്നും ക്രിസ്തുവിനെ അംഗീകരിക്കുന്നവരും കർത്തൃത്വം അംഗീകരിച്ച് ജീവിതത്തെ ക്രിസ്തുവിന് വേണ്ടി സമർപ്പിച്ചു കൊടുത്തവരുമായി അനുകൂലമായി ക്രിസ്തുവിനോട് പ്രതികരിക്കുന്നവരായി ഉണ്ട് എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. ഇവിടെ ആ നിലയിലുള്ള വ്യത്യസ്ത പ്രതികരണമാണ് നാം കാണുന്നത്. പിന്നീട് യേശുക്രിസ്തുവിൻ്റെ അരികിൽ ഈ യഹൂദന്മാരായ ആളുകൾ വന്ന് അവനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് 24-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്. പ്രത്യേകിച്ച് യെരൂശലേമിൽ യഹൂദന്മാർ പ്രതിഷ്ഠോത്സവം ആചരിച്ചിരുന്ന ആ സമയത്ത് ക്രിസ്തു ശലോമോൻ്റെ ദേവാലയത്തിൽ നടക്കുകയാണ്, നടന്നുകൊണ്ടിരുന്നു എന്നവിടെ വായിക്കുന്നു. ആ സമയത്ത് യഹൂദന്മാർ അവനെ വളഞ്ഞു, വളഞ്ഞിട്ട് ചോദിക്കുന്നു, നീ എന്താ ഞങ്ങളെ ഇത്രമാത്രം ആശിപ്പിക്കുന്നത്? നീ ക്രിസ്തു ആണോ? അതൊന്ന് ശരിക്ക് പറയുക എന്ന് പറഞ്ഞ് അവനോട് ചോദിക്കുക. നീ ക്രിസ്തു എങ്കിൽ സ്പഷ്ടമായി പറയുക എന്നവനോട് പറഞ്ഞു. ആ ചോദ്യത്തിന് ക്രിസ്തു കൊടുക്കുന്ന മറുപടിയാണ് തുടർന്ന് നാം വായിക്കുന്നത്. ആ മറുപടിയിൽ ക്രിസ്തു പറയുന്നുണ്ട്, ഞാനത് എത്രയോ പ്രാവശ്യം വെളിപ്പെടുത്തിയിട്ടുണ്ട്. പിതാവിനെ ഏൽപ്പിച്ച പ്രവൃത്തി തന്നെ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നുവല്ലോ. ഞാൻ പിതാവിനാൽ ഐക്യപ്പെട്ടവനാണ്, പിതാവിനാൽ സ്നേഹിക്കപ്പെടുന്നവനാണ്, പിതാവ് ഏൽപ്പിച്ച പ്രവൃത്തിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പ്രവൃത്തി തന്നെ ഞാൻ ക്രിസ്തു ആണെന്നുള്ളതിൻ്റെ തെളിവാണ് എന്ന് കർത്താവ് പറയുന്നു. അതേ സമയത്ത് അവരുടെ നേർക്ക് വിരൽ ചൂണ്ടി അവരോട് പറയുന്നു, നിങ്ങൾ അത് വിശ്വസിക്കുന്നില്ല, കാരണം നിങ്ങളുടെ കണ്ണ് കുരുട്ടു ബാധിച്ചിരിക്കുകയാണ്, ആത്മീയമായി അന്ധതയിൽ കിടക്കുകയാണ് നിങ്ങൾ. ഞാൻ ക്രിസ്തു എന്ന് എൻ്റെ പ്രവൃത്തികളിലൂടെ സാക്ഷ്യപ്പെടുത്തിയിട്ടും നിങ്ങൾക്കത് കണ്ട് മനസ്സിലാക്കി അംഗീകരിക്കാൻ കഴിയാതെ വണ്ണം മതത്തിൻ്റെ ബന്ധനത്തിൽ കിടക്കുകയാണ് നിങ്ങൾ. ഇന്നത്തെ ലോകത്തിൻ്റെ വ്യക്തമായൊരു ചിത്രം തന്നെയാണ് നമുക്കിവിടെയും കാണുവാൻ കഴിയുന്നത്. ക്രിസ്തു തന്നെ തന്നെ ലോകത്തിന് വെളിപ്പെടുത്തി, താൻ ദൈവപുത്രനാണെന്ന് വെളിപ്പെടുത്തി, താൻ ജഡത്തിൽ വെളിപ്പെട്ട ദൈവമാണെന്ന് താൻ തന്നെ വെളിപ്പെടുത്തുകയും തന്നെക്കുറിച്ചുള്ള സാക്ഷ്യങ്ങളും തിരുവെഴുത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയും. തൻ്റെ പ്രവൃത്തികളിലൂടെ, പ്രത്യേകിച്ച് കാൽവറിയിലെ ക്രൂശിലെ മരണത്തിലൂടെ മനുഷ്യവർഗത്തിൻ്റെ പാപ പരിഹാരം വരുത്തിയവനാണ് എന്നുള്ളത് തെളിയിച്ചു. മരിച്ചടക്കപ്പെട്ടെങ്കിലും ഉയർത്തെഴുന്നേറ്റു, ദൈവപുത്രൻ ശക്തിയോടെ നിർണയിക്കപ്പെട്ടു. ഇതെല്ലാമായിട്ടും ഇന്ന് ലോകത്തിലെ നല്ലൊരു പങ്കാളുകളും ഭൂരിപക്ഷത്തിനും ഇത് അംഗീകരിക്കുവാൻ കഴിയുന്നില്ല, ഈ സത്യത്തെ ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല. എന്നാൽ ദൈവത്തിന് സ്തോത്രം, അതിൻ്റെ ഇടയിലും ഒരു ചെറിയ കൂട്ടം അവരുടെ കണ്ണ് തുറക്കപ്പെട്ടവരായിട്ടുണ്ട്, ഈ സത്യത്തെ മനസ്സിലാക്കിയവരുണ്ട്, അംഗീകരിച്ചവരുണ്ട്, ക്രിസ്തുവിനായി ജീവിതത്തെ സമർപ്പിച്ചവരുണ്ട്. ഇന്ന് ആ കൂട്ടത്തെയാണ് ദൈവസഭ എന്ന് പറയുവാൻ കഴിയുന്നത്. ആ കൂട്ടത്തെക്കുറിച്ച് ഇവരോടുള്ള മറുപടിയിൽ കർത്താവ് പറയുന്ന വാക്കുകൾ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ പ്രവൃത്തികൾ കണ്ടിട്ടും അംഗീകരിക്കാൻ കഴിയുന്നില്ല, നിങ്ങൾക്ക് വിശ്വസിപ്പാൻ കഴിയുന്നില്ല. അതിൻ്റെ കാരണം പറയുന്നു 26-ാം വാക്യത്തിൽ, നിങ്ങളോ എൻ്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവരല്ലായകയാൽ വിശ്വസിക്കുന്നില്ല. എന്തുകൊണ്ട് നിങ്ങൾക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല? കർത്താവ് പറയുന്നു, നിങ്ങൾ എൻ്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവരല്ല. ഏതാണ് ഈ എൻ്റെ ആടുകൾ എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്ന കൂട്ടം? ഇതിനു മുൻപ് നാം 16-ാമത്തെ വാക്യത്തിൽ കണ്ടു കർത്താവ് പറഞ്ഞ ചില വാക്കുകൾ, ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകളും എനിക്കുണ്ട്. രണ്ട് തൊഴുത്തുകളെക്കുറിച്ച്, യഹൂദന്മാരുടെ കൂട്ടമാകുന്ന തൊഴുത്തും വേറൊരു തൊഴുത്തും, രണ്ട് കൂട്ടത്തിലെ ആടുകളെക്കുറിച്ച് പറഞ്ഞു. എന്നിട്ട് കർത്താവ് പറയുകയാണ്, ഇത് രണ്ടും മാറി ഒരു ആട്ടിൻകൂട്ടമായി തീരും, ആ ഒരു
ആട്ടിൻകൂട്ടത്തിന് ഒരിടയനും ആകും. അത് കർത്താവിനെ കുറിച്ച് തന്നെ പറയുകയാണ്. നല്ല ഇടയനായ യേശു ക്രിസ്തു ഒരാട്ടിൻകൂട്ടത്തിൻ്റെ ഇടയനായി മാറും എന്നുള്ളത്. ഏതാണ് ആ ഒരു ആട്ടിൻകൂട്ടം എന്ന് പറയുന്നത്? അത് ദൈവസഭയെക്കുറിച്ചുള്ള ഒരു പ്രയോഗമാണ്, ഒരു സൂചനയാണ് എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നാം കാണുകയുണ്ടായി. ആ ഒരാട്ടിൻകൂട്ടത്തിലെ ആടുകളെക്കുറിച്ചാണ് കർത്താവ് ഇപ്പോൾ ഇവിടെ പറയുന്നത്, എൻ്റെ ആടുകൾ. അങ്ങനെയാണെങ്കിൽ ഈ ഭാഗങ്ങളെ ചേർത്ത് ഞാൻ ഇങ്ങനെ പറയട്ടെ, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ സത്യം അംഗീകരിക്കാൻ ഇപ്പോഴും കഴിയാതിരിക്കുന്നത്? നിങ്ങൾ ഈ ആട്ടിൻകൂട്ടത്തിൽ ഉൾപ്പെട്ടിട്ടില്ല, എൻ്റെ ആടുകൾ എന്നുള്ള ആ സ്ഥാനത്തേക്ക് നിങ്ങൾ വന്നിട്ടില്ല, ദൈവസഭയുടെ ഭാഗമായി തീർന്നിട്ടില്ല. എങ്ങനെയാണ് ദൈവസഭയുടെ ഭാഗമായി തീരുന്നത്? അത് യഹൂദനെന്നോ ജാതിയെന്നോ വ്യത്യാസമില്ല. ലോകത്തിലെ ഏത് മതത്തിൽപ്പെട്ടവർ, ഏത് സഭാ സമുദായ വിഭാഗങ്ങളിൽപ്പെട്ടവർ, ഏത് ദേശത്തുപെട്ടവർ, ഒരു വ്യത്യാസവുമില്ല. ആരൊക്കെ വ്യക്തിപരമായി ഈ ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി അംഗീകരിച്ച് ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമോ, യേശുവിൻ്റെ കർത്തൃത്വം അംഗീകരിക്കുമോ, ക്രിസ്തുവിനെ നല്ല ഇടയനായി ഉൾക്കൊള്ളുമോ, അവരുടെ കൂട്ടമാണ് ഈ ആട്ടിൻകൂട്ടം. അതാണ് ദൈവസഭ. അതിനകത്തെ ഓരോ വ്യക്തികളെയും കുറിച്ചാണ് പറയുന്നത്, എൻ്റെ ആടുകൾ. നിങ്ങൾ എൻ്റെ ആടുകളല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഈ സത്യം അംഗീകരിക്കാൻ കഴിയുന്നില്ല. പിന്നീട് കർത്താവ് ആ എൻ്റെ ആടുകളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ക്രിസ്തു ഇടയനായിരിക്കുന്ന ആ ആട്ടിൻകൂട്ടത്തിലെ ആടുകളുടെ ചില പ്രത്യേകതകൾ പറയുകയാണ്. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാനവയെ അറിയുന്നു, അവയെന്നെ അനുഗമിക്കുന്നു, ഞാനവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവയൊരു നാളും നശിച്ചു പോകുകയില്ല, ആരും അവ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. അപ്പോൾ ഈ ആടുകളുടെ ചില പ്രത്യേകതകൾ കർത്താവ് പറയുന്നത് ഈ രണ്ട് വാക്യങ്ങളിലായിട്ട് ശ്രദ്ധേയമാണ്. ഞാനതൊന്ന് അല്പം വിശദീകരിക്കട്ടെ. യേശു ക്രിസ്തു പറയുന്നു, എൻ്റെ ആടുകൾ എന്നെ അറിയുന്നു, എന്നെ അനുഗമിക്കുന്നു. ഇവിടെ രണ്ട് കാര്യങ്ങൾ നമുക്ക് കാണാം. എന്നെ അറിയുന്നു, എന്നെ അനുഗമിക്കുന്നു എന്ന്. അതിൻ്റെ തൊട്ട് മുൻപ് 26-ാം വാക്യത്തിൻ്റെ അവസാനത്തിൽ ഇങ്ങനെ പറയുന്നു, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. മൂന്ന് കാര്യങ്ങൾ ആ വായിച്ച ഭാഗത്തു നിന്ന് ഞാൻ ഒന്ന് എടുത്തു പറയട്ടെ. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. രണ്ട്, എൻ്റെ ആടുകൾ എന്നെ അനുഗമിക്കുന്നു. മൂന്ന്, എൻ്റെ ആടുകൾ എന്നെ അറിയുന്നു. വീണ്ടും 28-ാമത്തെ വാക്യത്തിൽ ചില കാര്യങ്ങൾ എൻ്റെ ആടുകളെക്കുറിച്ച് പറയുന്നുണ്ട്. എൻ്റെ ആടുകൾക്ക് നിത്യജീവൻ ഞാൻ കൊടുക്കുന്നു. അപ്പോൾ എൻ്റെ ആടുകളുടെ പ്രത്യേകത, അവയ്ക്ക് നിത്യജീവനുണ്ട്. അടുത്ത മറ്റൊരു പ്രത്യേകത നാം കാണുന്നത്, അവയ്ക്ക് നിത്യജീവൻ എങ്ങനെ ലഭിച്ചു? അത് ഞാൻ കൊടുക്കുന്നതാണ്. എൻ്റെ ആടുകൾ ഒരു നാളും നശിച്ചു പോകാത്ത ആടുകളാണ്. എൻ്റെ ആടുകളെ ആർക്കും എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ കഴിയത്തില്ല. എൻ്റെ ആടുകൾ എൻ്റെ കൈകളിൽ സുരക്ഷിതരാണ്. ഇങ്ങനെ ദൈവസഭയുടെ ഭാഗമായി തീർന്ന രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ അനുഗ്രഹീതമായ ചില അവസ്ഥകൾ നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. ഞാനത് ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. ആദ്യം നാം കണ്ടത് എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു എന്നുള്ളതാണ്. ഈ ഇടയൻ്റെ ശബ്ദം തിരിച്ചറിയാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ ആടുകളുടെ പ്രത്യേകത. തന്നെ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്, തൻ്റെ ശബ്ദം കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ. ഇടയനെക്കുറിച്ച് ഇതിനോടകം പല പ്രാവശ്യം നാം ചിന്തിച്ചതാണ്, തൻ്റെ ആടുകളെ പേര് ചൊല്ലി വിളിക്കുന്ന ഇടയനാണ് ഈ ഇടയൻ. തൻ്റെ ആടുകളുടെ പേരറിയാം. വിളിക്കുമ്പോൾ, തൻ്റെ ആടുകളോട് സംസാരിക്കുമ്പോൾ അത് തിരിച്ചറിയാനുള്ള കഴിവ് ഈ ആടുകൾക്കുണ്ട് എന്നുള്ളത് ഒരു ശ്രേഷ്ഠമായ കാര്യമാണ്. ഈ ഇടയൻ എന്തിനാ വിളിക്കുന്നത്? നമുക്കറിയാം, പഴയ നിയമത്തിലൊക്കെ ചിലരെ വിളിച്ചത് അബ്രഹാമിനെ വിളിച്ചു, അബ്രഹാമേ അബ്രഹാമേ. ശമുവേലിനെ വിളിച്ചു, ശമുവേലെ ശമുവേലെ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ശൗലിനെ വിളിച്ചു, ശൗലേ ശൗലേ. സഖായിയെ വിളിച്ചു. ഇങ്ങനെ അനേകരെ വിളിച്ചത്, നേരിട്ട് പേരെടുത്ത് വിളിച്ചത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മളെക്കുറിച്ച് പറയുന്നത്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം നമ്മയും അവൻ വിളിച്ചതാണ്, പേരെടുത്ത് വിളിച്ചതാണ്. എന്തിനാണ് ഒരു വ്യക്തി മറ്റൊരാളെ വിളിക്കുന്നത്, പേരെടുത്ത് വിളിക്കുന്നത്? അങ്ങനെ വിളിക്കുമ്പോൾ നമുക്കിങ്ങനെ മനസ്സിലാക്കാം, എന്തോ ചിലത് പറയുവാനായിട്ടുണ്ട്. വെറുതെ അങ്ങ് പേര് വിളിച്ചിട്ട് നാം പ്രതികരിക്കുമ്പോൾ ഒന്നുമില്ല, വെറുതെ വിളിച്ചെന്നേ ഉള്ളൂ എന്ന് പറയുകയല്ല, അതിൻ്റെ പിന്നിൽ എന്തോ കാരണമുണ്ട്.
ആ കാരണം എന്തോ പറയുവാനായിട്ടുണ്ട്. അവിടെ നിന്ന് ഞാൻ ഇങ്ങനെ പറയട്ടെ, ഈ ഇടയന് നമ്മോട് സംസാരിപ്പാൻ ഇഷ്ടമുണ്ട്, നമ്മോട് കാര്യങ്ങൾ തുറന്നു പറയുവാൻ ആഗ്രഹമുണ്ട്. ഇന്ന് ആ ഇടയൻ നമ്മെ വിളിക്കുന്നതും നമ്മോട് കാര്യങ്ങൾ പറയുന്നതും എങ്ങനെയാണ്? വചനത്തിലൂടെയാ. തനിക്ക് പറയാനുള്ള തൻ്റെ ശബ്ദം ഇതിനകത്ത് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ദൈവവചനത്തിലൂടെ ആ ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയണം. അങ്ങനെയാണെങ്കിൽ ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നവർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ ശബ്ദം തിരിച്ചറിയുന്നവരായിരിക്കണം, ദൈവവചനത്തിലൂടെ ആ ശബ്ദത്തെ മനസ്സിലാക്കുന്നവരായിരിക്കണം, ദൈവവചനം വായിക്കുന്നവരായിരിക്കണം, ദൈവവചനവുമായി നല്ല ബന്ധമുള്ളവരായിരിക്കണം, ദൈവവചനത്തിലൂടെ ദൈവശബ്ദമാണിത് എന്ന് മനസ്സിലാക്കുവാൻ കഴിവുള്ളവരായിരിക്കണം. ദൈവശബ്ദം മനസ്സിലാക്കുമ്പോൾ ദൈവം എന്നോട് സംസാരിക്കുന്നതാണ് എന്ന് തിരിച്ചറിഞ്ഞ് ആ ബോധ്യത്തോടെ അത് അനുസരിക്കാൻ മനസ്സുള്ളവരായിരിക്കണം. അതാണ് ഈ ആടുകളുടെ പ്രത്യേകത. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. വളരെ ആധികാരികമായി തന്നെ ഇടയൻ അവകാശപ്പെടുകയാണ്. അടുത്തു പറയുകയാണ്, എൻ്റെ ശബ്ദം കേൾക്കുന്നു എന്ന് മാത്രമല്ല ഞാൻ അവയെ അറിയുന്നു. ഓ, ഇടയൻ്റെ പ്രത്യേകത. നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചു, നല്ല ഇടയനും വലിയ ഇടയനും ശ്രേഷ്ഠ ഇടയനുമായ ആത്മാക്കളുടെ ഇടയനാണ് ഈ ഇടയൻ. ഈ ഇടയൻ പറയുന്നു, എൻ്റെ ആടുകളെ ഞാൻ അറിയുന്നു. ഇതിന് മുൻപ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചു, കർത്താവ് പറഞ്ഞത് ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. ഇവിടെ എടുത്തു പറയുന്നു, ഞാൻ അവയെ അറിയുന്നു. കേവലം പേര് മാത്രമല്ല, ഞാൻ ദൈവസഭയുടെ ഭാഗമായതുകൊണ്ട് എന്നെ അറിയുന്ന ഒരിടയൻ, എൻ്റെ സ്വഭാവം അറിയുന്ന ഒരിടയൻ, എൻ്റെ അവസ്ഥയറിയുന്ന ഒരിടയൻ, എൻ്റെ ബലഹീനതകൾ അറിയുന്ന ഒരിടയൻ, എൻ്റെ പ്രശ്നങ്ങൾ അറിയുന്ന ഒരിടയൻ, എൻ്റെ ജീവിതത്തെ മുഴുവനായി അറിയുന്ന, എൻ്റെ ഹൃദയാവസ്ഥ പോലും അറിയുന്ന ഒരിടയൻ. അതുകൊണ്ടാണല്ലോ തൻ്റെ ശിഷ്യന്മാരോട് ഒരിക്കൽ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്ന് പറഞ്ഞത്. അവരുടെ ഹൃദയത്തിൻ്റെ കലക്കം അറിഞ്ഞ ഒരിടയൻ. അതെ, നമ്മുടെ ജീവിതത്തെ മുഴുവനായി അറിയുന്ന ഒരിടയനാണ് ദൈവസഭയുടെ ഇടയനായ കർത്താവായ യേശു ക്രിസ്തു. ഞാൻ അവയെ അറിയുന്നു എന്ന് മാത്രമല്ല പറയുന്നു, അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഈ ഇടയൻ്റെ കീഴിലുള്ള ആടുകൾക്ക് അനുഗമിപ്പാൻ കൊള്ളാവുന്നവനാണ് ഞാൻ. മുൻപോട്ട് നോക്കിയാൽ നമുക്ക് പിന്തുടരത്തക്ക വിധത്തിൽ നല്ലൊരു മാതൃകയാണ് ഈ ഇടയൻ വെച്ചിട്ട് പോയിരിക്കുന്നത്. ആ ഇടയൻ്റെ കാൽ ചുവടുകളെ പിന്തുടരുക എന്ന് പറയുന്നത് ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യമാണ്. എന്നെ അനുഗമിപ്പീൻ എന്ന് പറഞ്ഞാണ് ക്രിസ്തു അനേകരെ ശിഷ്യന്മാരായി വിളിച്ച് തൻ്റെ പിന്നാലെ കൂട്ടിയത്. എൻ്റെ പിന്നാലെ വരുവീൻ എന്നാണ് പറഞ്ഞത്. നമുക്ക് മുൻപോട്ട് നോക്കി യേശുവിനെ നോക്കി അനുഗമിപ്പാൻ ഒരു പാത ക്രിസ്തു ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 12 അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് നാം ഇങ്ങനെ വായിക്കുന്നത്, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. ആ ക്രിസ്തുവിനെ നോക്കി ക്രിസ്തു കാണിച്ച ജീവിത മാതൃക പിന്തുടരുവാൻ, ആ കാൽ ചുവടുകളെ പിന്തുടരുവാൻ, ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ, എൻ്റെ ആടുകൾ എന്നെ അനുഗമിക്കുമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നമുക്ക് അവിടെയാണ് കാണുവാനായിട്ട് കഴിയുന്നത്. വീണ്ടും പറയുന്നു, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു. അവ നിത്യജീവൻ കണ്ടെത്തുകയല്ല, അവർ അധ്വാനിച്ച് നേടിയെടുക്കുകയല്ല, അവരുടെ കഴിവ് കൊണ്ടോ യോഗ്യത കൊണ്ടോ അവർ സമ്പാദിച്ചെടുക്കുന്നതല്ല, ഞാൻ കൊടുക്കുന്നതാണ്. നിത്യജീവൻ തരുവാൻ കഴിവുള്ളവൻ, ജീവൻ്റെ ദാതാവ്, ജീവൻ തരുവാൻ കഴിവുള്ളവൻ. നാം യോഹന്നാൻ  3:16 ഇങ്ങനെയാണല്ലോ വായിക്കുന്നത്, തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തൻ്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അതെ, മനുഷ്യവർഗത്തിന് നിത്യജീവൻ തരുന്ന ദൈവം, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു. തന്നിൽ വിശ്വസിക്കുന്നവർക്ക്, തൻ്റെ ആട്ടിൻകൂട്ടത്തിൽ ഉൾപ്പെടുന്നവർക്ക് നിത്യജീവൻ കൊടുക്കുന്ന ഒരിടയൻ. അതുമാത്രമല്ല, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് അടുത്തു പറയുന്നു, ശ്രദ്ധിക്കുക, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. അവ ഒരു നാളും നശിച്ചു പോകാതെ ഞാൻ നോക്കിക്കോളാം എന്നല്ല പറയുന്നത്, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാതെ ഞാൻ അങ്ങേയറ്റം ശ്രമിക്കുമെന്നുമല്ല പറയുന്നത്, അവ എൻ്റെ കയ്യിലാണ്. അപ്പോൾ ഈ ആട്ടിൻകൂട്ടം എവിടെയാണ് ഇരിക്കുന്നത്? ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ചിതറിക്കിടക്കുകയാണ് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ. പക്ഷേ കർത്താവ് പറയുകയാണ്, അവർ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും ഏത് പ്രശ്നത്തിലൂടെയാണെങ്കിലും ഏത് വൈഷമ്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എങ്കിലും എൻ്റെ കയ്യിലാണ്.
ഒരു നാളും നശിച്ചു പോകത്തില്ല, ആരും എൻ്റെ കയ്യിൽ നിന്നവയെ പിടിച്ചുപറിക്കുകയുമില്ല. ഇത്ര ആധികാരികമായി പറയുവാൻ കെൽപ്പുള്ള, പ്രാഗൽഭ്യമുള്ള ഒരിടയൻ, ഓ ഇടയൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുക എന്ന് പറയുന്നത് എത്രയോ ഭാഗ്യമാണ്. ഈ വാക്ക് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ പറയട്ടെ, യേശു ക്രിസ്തുവിനെ വ്യക്തിപരമായി അംഗീകരിച്ച് കർത്തൃത്വത്തിന് കീഴ്പ്പെട്ട് ക്രിസ്തു എന്ന ഇടയൻ്റെ കീഴിലുള്ള ആട്ടിൻകൂട്ടത്തിൽ ഭാഗമായി തീരുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. ദൈവസഭയുടെ ഭാഗമായി തീരുക, രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്ത് കൊണ്ടിരുന്നു. തൻ്റെ കീഴിലുള്ള ആടുകളുടെ പ്രത്യേകത പറയുകയാണ്. എന്നാൽ യഹൂദന്മാരായ ക്രിസ്തുവിനെ അംഗീകരിക്കാത്ത ആളുകളോട് പറയുന്നത്, എന്നെക്കുറിച്ചുള്ള ഈ സത്യങ്ങൾ നിങ്ങൾക്ക് വിശ്വസിപ്പാൻ കഴിയുന്നില്ല, എന്തുകൊണ്ട്? നിങ്ങൾ എൻ്റെ ആടുകളല്ല എന്നുള്ളതാണ്. പിന്നീട് ഇതൊക്കെ കേട്ടപ്പോൾ യഹൂദന്മാരുടെ പ്രതികരണം, അവർ യേശുവിനെ എറിയുവാൻ കല്ലെടുത്തു എന്നുള്ളതാണ്. ആ കല്ലെടുത്തപ്പോൾ കർത്താവ് അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പിതാവിൻ്റെ കൽപ്പനയാൽ ഞാൻ പല നല്ല പ്രവൃത്തികൾ നിങ്ങളെ കാണിച്ചു, ഇതിൽ ഏത് പ്രവൃത്തി നിമിത്തമാണ് നിങ്ങൾ എന്നെ കല്ലെറിയുന്നത്? അതിനവരുടെ മറുപടി, പ്രവൃത്തികളുടെ കുഴപ്പം കൊണ്ടല്ല ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത്, നീ ദൈവദൂഷണം പറയുന്നു, നീ മനുഷ്യനായിരിക്കെ നിന്നെ തന്നെ ദൈവമാക്കുന്നത് കൊണ്ട് ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നു എന്നാണ് അവർ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ക്രിസ്തു മനുഷ്യനായിരിക്കെ തന്നെ തന്നെ ദൈവമാക്കുന്നു, പിതാവ് തൻ്റെ പിതാവാണെന്ന് അവകാശപ്പെടുന്നു, പിതാവിനെക്കുറിച്ച് ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് അവകാശപ്പെട്ടു. 30-ാമത്തെ വാക്യത്തിൽ ആ അവകാശവാദം നാം വായിക്കുന്നുണ്ട്, ഞാനും പിതാവും ഒന്നാകുന്നു. ആ ആശയത്തെ ഞാൻ ഇങ്ങനെ പറയട്ടെ, പഴയ നിയമത്തിൽ വെളിപ്പെട്ട പിതാവാം ദൈവമാണ് പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ വെളിപ്പെട്ട ക്രിസ്തു. അതുകൊണ്ട് ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് പറയുമ്പോൾ അവിടെ ദൈവത്വത്തിലെ ഒരു ബഹുത്വത്തെ നമുക്ക് ദർശിക്കുവാൻ കഴിയും. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്നും കർത്താവ് അവകാശപ്പെട്ടിട്ടുണ്ടല്ലോ. അതിലൂടെ ജഡത്തിൽ വെളിപ്പെട്ട ദൈവമാണ് താൻ എന്നുള്ളത് വ്യക്തമാക്കുകയാണ്. ആ ബഹുത്വത്തെ ദൈവജനം വെളിപ്പെടുത്തുമ്പോൾ ത്രിയേക ദൈവത്തെയാണ് വെളിപ്പെടുത്തുന്നത്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ മൂന്ന് വ്യക്തിത്വങ്ങൾ ചേർന്ന ഏക ദൈവത്തെയാണ് വിശുദ്ധ ബൈബിളിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ യേശുക്രിസ്തു ദൈവത്തോട് സമനാക്കിയത് കൊണ്ട്, താൻ തന്നെ തന്നെ ദൈവമാക്കി എന്നുള്ളത് കൊണ്ട്, തനിക്കെതിരായി പറയുക മാത്രമല്ല തനിക്കെതിരായി കല്ലെടുക്കുന്ന പുരുഷാരത്വയാണ് ഈ യഹൂദന്മാരിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 36-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ, ഞാൻ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് പറഞ്ഞതുകൊണ്ട് നീ ദൈവദൂഷണം പറയുന്നു എന്ന് നിങ്ങൾ ആരോടാ പറയുന്നത്? പിതാവ് വിശുദ്ധീകരിച്ച് ലോകത്തിൽ അയച്ചവനോട് നിങ്ങൾ പറയുന്നുവോ? പിതാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ട്, പിതാവിനാൽ വേർതിരിക്കപ്പെട്ട്, പിതാവിനാൽ ലോകത്തിലേക്ക് അയക്കപ്പെട്ടവനാണ് ഞാൻ. അതുമാത്രമല്ല, ഞാൻ ചെയ്യുന്ന ഈ പ്രവൃത്തികൾ എൻ്റെ പിതാവിൻ്റെ പ്രവൃത്തികളാണ്, പിതാവ് എന്നെ ഏൽപ്പിച്ച പ്രവൃത്തികളാണ്. പിതാവ് എന്നെ ഏൽപ്പിച്ച പ്രവൃത്തി തികയ്ക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. എന്നിട്ടും നിങ്ങൾക്കെന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. 38-ാം വാക്യത്തിൽ പറയുന്നു, എങ്കിലോ എന്നെ വിശ്വസിക്കാതിരുന്നാലും പിതാവ് എന്നിലും ഞാൻ പിതാവിലും എന്ന് നിങ്ങൾ ഗ്രഹിച്ചറിയേണ്ടതിന് പ്രവൃത്തിയെ വിശ്വസിപ്പീൻ. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളിലൂടെ നിങ്ങൾക്കത് ബോധ്യം വരണമല്ലോ, നിങ്ങളത് അംഗീകരിക്കണമല്ലോ. ആ പ്രവൃത്തികൾ കണ്ട് പിതാവേൽപ്പിച്ച പ്രവൃത്തിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് കർത്താവ് അവരോട് പറയുകയാണ്. അവർ പിന്നെയും അവനെ പിടിപ്പാൻ നോക്കി, അവനെ പീഡിപ്പിക്കുവാനും ഉപദ്രവിക്കുവാനും കല്ലെറിയുവാനും നോക്കി എന്നുള്ളതാണ് വീണ്ടും നാം കാണുന്നത്. എന്നാൽ തൻ്റെ സമയമായില്ല എന്നുള്ളത് കൊണ്ട് അവനോ അവരുടെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞുപോയി. 40 മുതലുള്ള വാക്യത്തിൽ, അവൻ യോർദാനക്കരെ യോഹന്നാൻ ആദിയിൽ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് പിന്നെയും ചെന്ന് അവിടെ പാർത്തു. പലരും അവൻ്റെ അടുക്കൽ വന്നു, യോഹന്നാൻ അടയാളമൊന്നും ചെയ്തില്ല, എന്നാൽ യോഹന്നാൻ പറഞ്ഞത് ഇവനെക്കുറിച്ചായിരുന്നു എന്നുള്ളത് സത്യമായി അവർക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയും അതിൻ്റെ ഫലമായി അനേകർ അവനെ വിശ്വസിക്കുവാനും ഇടയായി എന്നുള്ളതാണ് നമുക്ക് ഈ 41-ാം വാക്യം അവസാനിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവര്, ഞാൻ വാതിലാകുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു എന്ന് യേശുക്രിസ്തു അവകാശപ്പെട്ട അവകാശവാദം അംഗീകരിക്കുവാൻ കഴിയാതെ നല്ലൊരു പങ്കാളുകൾ അവനെ എതിരായി സംസാരിക്കുകയും അവനെതിരായി കല്ലെടുക്കുകയും ചെയ്തു. ചുരുക്കം ചില ആളുകൾ മാത്രം എതിരഭിപ്രായങ്ങൾ പറഞ്ഞു എങ്കിലും അവനെ
അംഗീകരിപ്പാൻ കഴിയാത്ത നല്ലൊരു കൂട്ടത്തെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അവിടെ കർത്താവ് പറയുന്നു, നിങ്ങൾക്കിത് അംഗീകരിക്കാൻ കഴിയാത്തത് എൻ്റെ ആട്ടിൻകൂട്ടമല്ല എന്നുള്ളത് കൊണ്ടാണ്. ദൈവസഭയുടെ ഭാഗമായി തീർന്നവർക്കാണ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള കൂടുതൽ സത്യങ്ങൾ മനസ്സിലാക്കുവാനും അംഗീകരിക്കുവാനും കഴിയുന്നത്. എന്നാൽ മുൻപോട്ട് വരുമ്പോൾ യേശുക്രിസ്തുവിനെ അനേകർ അംഗീകരിക്കുവാൻ തയ്യാറായി വരുന്നു, പലരും അവനിൽ വിശ്വസിച്ചു എന്ന് നാം കാണുന്നു. യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ച് ആ ഇടയൻ്റെ കീഴിലെ ആട്ടിൻകൂട്ടത്തിൽ ഉൾപ്പെടുന്നവർക്ക് ദൈവവചനത്തിലെ സത്യങ്ങൾ കൂടുതലായി മനസ്സിലാക്കുവാൻ കഴിയുന്നു, അത് വെളിപ്പെട്ട് കിട്ടുന്നു, അതിന്മേൽ പ്രകാശനം കിട്ടുന്നു. അതനുസരിച്ച് യേശു ക്രിസ്തുവിൽ കൂടുതൽ ആശ്രയം വെച്ച് മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കുന്നു. ഇന്ന് ഈ ഭാഗത്തൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞ ഈ ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുക, ഈ ആട്ടിൻകൂട്ടത്തിൻ്റെ ഭാഗമായി തീരുക, നിങ്ങളുടെ ജീവിതം ധന്യമായി തീരും. ആ നിലയിൽ ക്രിസ്തുവിനെ മനസ്സിലാക്കുവാനും ക്രിസ്തുവിനെ പിൻപറ്റുവാനും നമുക്കിടയായി തീരട്ടെ. ദൈവസഭയുടെ ഭാഗമായി തീരുക എന്ന് പറയുന്നത് എത്രയോ ശ്രേഷ്ഠമായ ഒരു സംഗതിയാണ്. ഇന്ന് ഈ വാക്ക് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വർഗത്തിലെ ദൈവം അതിന് സംഗതിയാക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആ നിലയിൽ ഈ പഠനം നമുക്ക് ഏവർക്കും അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. ദൈവതിരുനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.